ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞതത്രേ, ഡോണ്ട് ഡൈ വിത്ത് യുവർ മ്യൂസിക് സ്റ്റിൽ ഇൻസൈഡ് യു, ഡോണ്ട് ഗെറ്റ് ടു ദി എൻഡ് ഓഫ് യുവർ ലൈഫ് ആൻഡ് സേ മൈ ഹോൾ ലൈഫ് ഹാസ് ബീൻ റോങ്. നിന്റെ ഉള്ളിൽ നിന്റെ സംഗീതം വെച്ചുകൊണ്ട് നീ മരിക്കരുത്. എൻ്റെ മുഴു ജീവിതവും തെറ്റായിപ്പോയെന്ന് പറയുന്ന ഒരു ജീവിതത്തിൻ്റെ അവസാനവും നിങ്ങൾക്കുണ്ടാകരുത്. ദൈവം നമുക്ക് തന്ന പല താലന്തുകൾ, കഴിവുകൾ നമ്മിലുണ്ട്. തിരുവചനം പറയുന്നു, തിമൊഥെയൊസിൻ്റെ 1 നാലാമധ്യായത്തിൻ്റെ 14 വാക്യം, ഡു നോട്ട് നെഗ്ലക്ട് ദ ഗിഫ്റ്റ് ദാറ്റ് ഈസ് ഇൻ യു, നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. ദൈവം നമുക്ക് തന്ന സംഗീതം, വചനങ്ങൾ, ശുശ്രൂഷകൾ, മറ്റിതര താലന്തുകൾ, ഭൗതിക നന്മകൾ വ്യാപാരം ചെയ്യാതെ, അത് മറ്റുള്ളവർക്ക് പ്രയോജനമാകാതെ നമ്മുടെ ഉള്ളിൽ തന്നെ അത് വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം മുഴുവൻ തെറ്റായിപ്പോയെന്ന് ഒടുക്കത്തിൽ നമുക്ക് പറയേണ്ടതായി വരും. ഇന്ന് എന്നുള്ള ദിവസം ദൈവം നമുക്ക് തന്ന ദാനമാണ്. നമ്മിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കുവാൻ ദൈവം തന്ന ഒരു അവസരം. ഈ അവസരത്തെ നാം തക്കത്തിൽ വിനിയോഗിക്കുക. കർത്താവാണത് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല, വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്ര വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ ഉള്ളിലെ സംഗീതത്തെ, കൃപാവരത്തെ നമുക്ക് പുറത്തെടുക്കാം. മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി നാം ചെയ്യുന്നതായ ചെറുതോ വലുതോ ആയ ഏത് പ്രവൃത്തിയും ദൈവനാമ മഹത്വത്തിനായി ചെയ്യുക. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, വിശ്വസ്തയായ ദാസിയെ എന്ന് ഒടുക്കത്തിൽ നമ്മുടെ യജമാനൻ നമ്മെ നോക്കി വിളിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.